നമസ്കാരം എനിക്കോ നിങ്ങൾക്കോ എതിരെ ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്താൽ പോലും നിങ്ങളുടെ വിദേശയാത്ര മുടങ്ങിയെന്ന് വരാം അത് പോലീസിൻ്റെ ഡാറ്റാബേസിലുണ്ടാവും പാസ്പോർട്ട് ഓഫീസർമാർ പോലീസ് വെരിഫിക്കേഷൻ അയക്കുമ്പോൾ എവിടെയൊക്കെ നിങ്ങൾക്കെതിരെ ക്രിമിനൽ കേസുണ്ട് എന്നറിയാൻ കഴിയും ആ ക്രിമിനൽ കേസുകൾ ഒരുപക്ഷെ നിസ്സാരമായിരിക്കാം അല്ലെങ്കിൽ കള്ളക്കേസുകളായിരിക്കാം പക്ഷേ അവയുടെ കൃത്യമായ വിശദീകരണം കൊടുക്കാതെ പാസ്പോർട്ട് പുതുക്കി തരികയോ വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയോ ചെയ്യില്ല ടെലിവിഷൻ ചാനലിൽ ഇന്ത്യൻ ഭരണഘടനയെ വിശ്വസിച്ച് തനിക്ക് ഉത്തമ ബോധ്യമുള്ള ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ വിരുവി ജോണിനെതിരെ സി ഐ ടി യു നേതാവ് ഇളമരം കരീം കൊടുത്ത വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസിട്ട വ്യാജ എഫ് ഐ ആറിൻ്റെ പേരിൽ വിരുവി ജോണിൻ്റെ പാസ്പോർട്ട് പുതുക്കാൻ വിസമ്മതിച്ചു എന്ന വാർത്ത നമ്മൾ അറിഞ്ഞതാണ് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ക്രിമിനലുകൾ നാടുവിടുന്നത് നിരവധി ക്രിമിനൽ കേസുകളുള്ള നമ്മുടെ നേതാക്കന്മാരും ഉദ്യോഗസ്ഥരും ഇഷ്ടാനുസരണം വിദേശയാത്ര നടത്തുന്നത് അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ് ഷിഹാബ് ഷാ എന്ന് പറയുന്ന ഒരു ഭൂലോക ഫ്രോഡുണ്ട് തൃശ്ശൂർ ജില്ലയിൽ അദ്ദേഹം നിരവധി പേരെ പറ്റിച്ചിട്ടുണ്ട് ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുന്നു വയനാട്ടിലെ ബാണാസുരസാഗർ ഡാമിനോടടുത്ത് ഒരു വില്ലാ പ്രോജക്റ്റിലൂടെയാണ് ആദ്യം അദ്ദേഹം പറ്റിച്ചത് അതേ സ്ഥലം തന്നെ കെൻസ വെൽനസ് എന്ന പേരിൽ അദ്ദേഹം മറിച്ചുപിറ്റുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾ നിരവധിയാണ് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു പക്ഷേ ഇപ്പോഴും അദ്ദേഹം ഖലീഫയിൽ താമസിക്കുന്നു എന്ന് അവകാശപ്പെട്ട് ബ്ലോഗർ ഷെരീഫിനെ പോലുള്ളവരുടെ പിന്തുണയോടെ തട്ടിപ്പ് തുടരുകയാണ് അദ്ദേഹത്തിന്റെ ഇരകളാവട്ടെ നീതിക്ക് വേണ്ടി ഉഴറിക്കൊണ്ടിരിക്കുന്നു കോടതി കീഴടങ്ങാൻ പറഞ്ഞിട്ട് പോലും അദ്ദേഹം പുല്ലുവിലയാണ് കൊടുക്കുന്നത് ഇതൊരു ഷിഹാബ് ഷായുടെ കാര്യം മാത്രമല്ല നൂറുകണക്കിന് ഇത്തരം തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും ക്രിമിനലുകളും യഥേഷ്ടം ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട് നമ്മളൊരു സാധാരണക്കാരന്റെ പേരിൽ ഒരു ചെറിയ കേസ് ഉണ്ടായാൽ നമ്മുടെ ജീവിതം താറുമാറാകും ഞാനീ പറഞ്ഞത് നടൻ ഷൈൻ ടോം ചാക്കോയെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് യു എ ഇ എയർപോർട്ടിൽ തടഞ്ഞുവെച്ചു എന്ന വാർത്തയുടെ പുറത്താണ് വിമാനത്തിൻ്റെ കോക്ക്പിറ്റിൽ കയറി വിമാനം പറപ്പിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു കുറ്റകൃത്യം പക്ഷേ ഷൈൻ ടോം ചാക്കോയ്ക്ക് ആ വിമാനയാത്ര മിസ്സായി എന്ന് മാത്രമേ ഉള്ളൂ പിറ്റേ ദിവസം അദ്ദേഹം തിരിച്ചു വന്നു ലഹരിക്ക് അടിമപ്പെട്ടയാളാണ് ഷൈൻ ടോം ചാക്കയെന്ന് സിനിമയിലുള്ള എല്ലാവർക്കും അറിയാം പോലീസിനറിയാം എക്സൈസിനറിയാം അദ്ദേഹത്തിന് നിരവധി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സിനിമാ സെറ്റിലും ഷൈൻ പോകുന്നത് ലഹരിക്കടിമയായാണ് എന്നാൽ സിനിമക്കാർക്ക് അദ്ദേഹത്തൊരു വെറുപ്പില്ല കാരണം അദ്ദേഹം തന്റെ തൊഴിലിനോട് ഇപ്പോഴും കൂറു പുലർത്തുന്നു ആ കൂറു പുലർത്താത്ത നടന്മാരായതുകൊണ്ടാണ് സിനിമക്കാർ പോലും കലഹിക്കുന്നത് ഷൈൻ നികബിനോടും ശ്രീനാഥ് ഫാസിയോടും അവർ മാത്രമല്ല മലയാള സിനിമയിലെ നടന്മാരും നടിമാരുമായി ഒരു ഡസനിലധികം പേർ ലഹരിക്കടിമകളാണ് സംവിധായകരടക്കമുള്ളവരുടെ കണക്കെടുത്താൽ നിരവധി പേരും സിനിമ സെറ്റിൽ തന്നെ പരസ്യമായി ലഹരി ഉപയോഗം നടക്കുന്നു ഈ ലഹരിയുടെ ഇടനിലക്കാരായി മാറുന്നത് സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളും സിനിമാ ഫീൽഡിലെ മറ്റ് സാങ്കേതിക പ്രവർത്തകരുമാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ല നായകനോ നായികയോ എന്ത് ചോദിച്ചാലും അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത സിനിമയിലെ മറ്റ് കലാകാരന്മാർക്കുണ്ട് അങ്ങനെ നമ്മുടെ സിനിമാ മേഖല ഒരു പരിധിക്കപ്പുറത്തേക്ക് ലഹരി കച്ചവടത്തിൻ്റെയും ലഹരി ഉപയോഗത്തിൻ്റെയും കേന്ദ്രമായി മാറുന്നു എന്നിട്ടും ഇവരാരും പിടിക്കപ്പെടുകയോ അത് തച്ചുടയ്ക്കാനുള്ള നീക്കം എക്സൈസോ പോലീസോ ചെയ്യുകയോ ചെയ്യുന്നില്ല ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്തു എന്ന് വാർത്ത ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിരുന്നു പക്ഷെ ആ കേസ് എവിടെ വരെയായി ഷൈൻ അതിനുശേഷമാണ് സൂപ്പർ സ്റ്റാറായി മാറിയത് മലയാള സിനിമയിലെ പല പ്രമുഖരും ലഹരിക്കടിമയാണ് എന്ന വാർത്ത എല്ലാവർക്കും അറിയാം ഇടക്കാലത്ത് നിരവധി നായികാവേഷങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളൊരു നടി ലഹരിക്കടിമയായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരിക്കൽ പോലീസ് റെയ്ഡിന് ചെന്നപ്പോൾ കഥകു തുറന്നത് പൂർണ്ണ നഗ്നയായിരുന്നു എന്ന് പോലീസുകാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ നടി ഇപ്പോൾ വിവാഹമൊക്കെ കഴിച്ച് സ്വസ്ഥമായി ജീവിക്കുകയാണ് അതുകൊണ്ട് അവരുടെ പേര് പറയേണ്ട ആവശ്യമില്ല ഇങ്ങനെ നടീ നടന്മാർ ലഹരിക്കടിമയായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാമായിട്ടും നമ്മളതിന് തടയിടുന്നില്ല അതുകൊണ്ടാണ് സിനിമാ സെറ്റുകളിൽ പോലും പരസ്യമായി ഇവർ ലഹരി ഉപയോഗിക്കുന്നു എന്ന് സിനിമാ നിർമ്മാതാക്കൾക്കും ഫെഫ്ക ഭാരവാഹികൾക്കും പത്രസമ്മേളനം നടത്തി പറയേണ്ടി വന്നത് അതുകൊണ്ട് ഇനി മുതൽ അവർ ഈ വിവരം എക്സൈസിനും പോലീസിനും കൈമാറുമത്രേ എന്നാൽ ഒരു പ്രയോജനവുമില്ല എക്സൈസിനും പോലീസിനും ഇതൊക്കെ അറിയാം ഇതറിഞ്ഞിട്ടും അവർ ഒന്നും ചെയ്യാതിരിക്കുന്നത് രണ്ട് കാരണങ്ങളാലാണ് ഒന്ന് സിനിമാ മേഖലയിലെ നിസ്സഹകരണം സിനിമാക്കാർ കൂടി സഹകരിച്ചാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ രണ്ട് ഉന്നതമായ സമ്മർദ്ദവും സ്വാധീനവും മൂലം പോലീസിനും എക്സൈസിനും അതിൽ ഇടപെടാനുള്ള വിമുഖത ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഇതിന് മുൻപ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെ പിടികൂടിയിട്ടും ഒരിടത്തും എത്താതെ പോകുന്നത് ആ കേസുകൾ എന്നാൽ ഇപ്പോൾ സിനിമാ മേഖലയിൽ തന്നെ ഒരു തിരിച്ചറിവുണ്ടായതോടെ സിനിമാ നിർമാതാക്കളും സാങ്കേതിക പ്രവർത്തകരും ഈ ലഹരിക്കെതിരെയുള്ള യുദ്ധം പരസ്യമായി പ്രഖ്യാപിച്ചതോടെ പോലീസ് രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുകയാണ് പോലീസും എക്സൈസും സിനിമാ ഷൂട്ടിംഗ് സൈറ്റുകളിലേക്ക് ഏതു നിമിഷവും ഇരച്ചെത്താനുള്ള പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുന്നു കൃത്യമായ ധാരണ അവർക്കുണ്ട് പത്തോളം നടീനടന്മാർ ലഹരി ഉപയോഗിച്ചു മാത്രം ജീവിക്കുന്നവരാണ് അവർക്കറിയാം ആരാണ് അവർക്ക് ലഹരി വിതരണം ചെയ്യുന്നത് എവിടെയൊക്കെയാണ് അവർ അത് ഉപയോഗിക്കുന്നത് ഏതൊക്കെ ഹോട്ടലുകളിലാണ് അവർ ലഹരി പാർട്ടിക്ക് പോകുന്നത് അവരുടെ ഫ്ലാറ്റുകളിൽ ആരൊക്കെയാണ് ലഹരി ഉപയോഗിക്കാൻ എത്തുന്നത് എന്നുള്ള വിശദമായ വിവരം പോലീസിനും എക്സൈസിനും അറിയാം അവർ അതിൽ ഒന്നും ചെയ്യാതിരുന്നത് പല കാരണങ്ങളാണ് ഒന്ന് മുകളിൽ നിന്നുള്ള അതിശക്തമായ സമ്മർദ്ദം രണ്ട് ഏതെങ്കിലും ഒരു സിനിമ ഷൂട്ടിംഗ് സൈറ്റിൽ പോയി റെയ്ഡ് നടത്തി അഥവാ ലഹരി കണ്ടെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തി പ്രതിസന്ധി ഉണ്ടാക്കി എന്ന പേരിലുള്ള വലിയ ആരോപണം ഉണ്ടാകും ഒരു ദിവസം ഷൂട്ടിംഗ് തടസ്സപ്പെട്ടാൽ ലക്ഷക്കണക്കിന് രൂപയാണ് സിനിമ നിർമ്മാതാവിന് നഷ്ടമുണ്ടാകുന്നത് മാത്രമല്ല സിനിമയുടെ ഷെഡ്യൂളുകളെല്ലാം തകരാറിലാവാം വലിയ വാർത്താ പ്രാധാന്യം കിട്ടും എന്നതുകൊണ്ട് തന്നെ തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അപകടകരമായ സാഹചര്യം ഉണ്ടാക്കും മാത്രമല്ല ഉദ്യോഗസ്ഥന്മാർ സമാധാനം പറയേണ്ടി വരും ഇതിനപ്പുറത്തേക്ക് ഇനി പിടിക്കപ്പെട്ടു എന്ന് കരുതുക ആരാണ് സാക്ഷി പറയേണ്ടത് സിനിമക്കാർ തന്നെയാണ് ഈ സിനിമക്കാർ സാക്ഷി പറയാൻ കോടതിയിലെത്തുമോ ഇവർ സംഘടിതമായി ചില മാഫിയകളുടെ സ്വാധീനത്തിന് വിധേയപ്പെട്ട് സാക്ഷിമൊഴി അട്ടിമറിച്ചാൽ കേസ് തെളിയിക്കാൻ കഴിയാതെ വരും ഇത്തരം പ്രതിസന്ധികൾ ഉള്ളതുകൊണ്ടാണ് പോലീസും എക്സൈസും വിമുഖത കാട്ടുന്നത് എന്നാൽ ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ ഏത് നിമിഷവും റെയ്ഡ് നടത്താനുള്ള ഒരുക്കത്തിലാണ് അവരുടെ കയ്യിൽ കൃത്യമായ ഡാറ്റയുണ്ട് കാരണം പോലീസും എക്സൈസും പിടികൂടിക്കൊണ്ടിരിക്കുന്ന രാസലഹരി കച്ചവടക്കാരിൽ പലരും കൃത്യമായി വഴി തുറന്നു കൊടുത്തിട്ടുണ്ട് ഇന്നലെയും പിടിച്ചിരിക്കുന്നത് കൊണ്ട് മട്ടന്നൂരിൽ നിന്നും രണ്ട് യുവതികളടക്കമുള്ള സംഘത്തെ ഇങ്ങനെ പിടികൂടപ്പെടുന്ന സംഘങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ ഫോൺ ഡാറ്റ പരിശോധിക്കുമ്പോൾ പലതും എത്തപ്പെടുന്നത് സിനിമാക്കാരിലേക്കാണ് നടന്മാരും നടിമാരും സംവിധായകരും അടക്കമുള്ള സിനിമാക്കാരിലേക്കാണ് എത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ വിശദാംശങ്ങൾ പോലീസിൻ്റെ കയ്യിലുണ്ട് എക്സൈസിൻ്റെ കയ്യിലുണ്ട് ഏതൊക്കെ നടനാണ് ഏതൊക്കെ നടിയാണ് ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നത് അവർ എവിടെയൊക്കെ വെച്ചാണ് ഉപയോഗിക്കുന്നത് എന്ന് പോലീസിന് കൃത്യമായി അറിയാം കാരണം ഇടനിലക്കാരെ ചോദ്യം ചെയ്ത് അവരുടെ ഫോൺ രേഖകൾ പരിശോധിച്ച് വെച്ചിരിക്കുകയാണ് ഇനി വേണ്ടത് റെയ്ഡ് നടത്താനുള്ള ഇച്ഛാശക്തിയും അനുമതിയും മാത്രമാണ് അത് കിട്ടിയാൽ ഏതു നിമിഷവും ഇരച്ചു കയറാൻ തയ്യാറാവുകയാണ് കേരള പോലീസും എക്സൈസും പക്ഷെ അനുമതി കിട്ടുമോ സിനിമക്കാർ സഹകരിക്കുമോ എന്നതൊരു പ്രശ്നമാണ് എന്തായാലും മലയാള സിനിമയിലെ ഈ അമിതമായ ലഹരി ഉപയോഗം തടസ്സപ്പെടുത്തിയേ പറ്റൂ പ്രത്യേകമായും ആസ്മരിക ലോകത്ത് എത്തപ്പെടുന്ന ഇവരിൽ പലരും ലഹരിക്ക് അടിമപ്പെട്ട് കഴിയുമ്പോൾ വേറൊരു ജീവിത രീതിയിലേക്ക് മാറുകയാണ് എന്നാൽ ലഹരി ഉപയോഗവുമേ അധിക കാലം ഇവർക്കൊന്നും ജീവിക്കാൻ കഴിയില്ല എന്നവർ തിരിച്ചറിയുന്നില്ല കഴിവുള്ളവരാണ് പ്രതിഭയുള്ളവരാണ് പക്ഷെ അവരെ ദൈവം നേരത്തെ വിളിച്ചേക്കുമെന്ന് അവർ തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് പോലീസും എക്സൈസും ഒട്ടും സമയം കളയരുത് ഇരച്ചു കയറി ഇവരെ അകത്താക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന കാരണം അവർ അവരുടെ ജീവിതത്തിന് മാത്രമല്ല വരും തലമുറയ്ക്കും നാശമാണ് വിധിക്കുന്നത് ഇവരെയാണ് പുതുതലമുറ മാതൃകയായി കാണുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു പോസ്റ്റ് മോഡേൺ തലമുറയുണ്ട് ന്യൂ ജനറേഷൻ എന്ന് നേരത്തെ പറഞ്ഞിരുന്ന ന്യൂ ജനറേഷനും അപ്പുറത്തുള്ള ഒരു തലമുറയുണ്ട് അവരെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് ഈ നായിക നായികാനായകന്മാരാണ് അതുകൊണ്ട് അവർ ലഹരിക്കടിമപ്പെട്ടാൽ അത് ഈ തലമുറയെ തന്നെ നശിപ്പിക്കുന്നതിന് കാരണമായി മാറും പോലീസ് ഒരു നിമിഷം പോലും അന്തിച്ച് നിൽക്കരുത് ഇങ്ങനെ കൃത്യമായി വിവരം കിട്ടുന്ന സിനിമാ സെറ്റുകളിൽ ഇരച്ചു കയറി സകല ലഹരി മരുന്നുകാരെ പിടിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന